ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ടുകളടക്കം അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പുകളടക്കം ഓഡിയോ ക്ലിപ്പുകളടക്കം ഒക്കെയാണ് ഹാജരാക്കിയിട്ടുള്ളത് പെൺകുട്ടികൾ. ഈ ദുരനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള പെൺകുട്ടികൾ ഹാജരാക്കുന്നത് സ്ക്രീൻഷോട്ടുകളടക്കം ഒക്കെയാണ്. സം ഓഫ് ദ വിറ്റ്നസ് ഓൾസോ പ്രൊഡ്യൂസ് സർട്ടൻ വീഡിയോ ക്ലിപ്സ് ഓഡിയോ ക്ലിപ്സ് സ്ക്രീൻഷോട്ട്സ് ഓഫ് വാട്സ്ആപ്പ് മെസ്സേജസ് എക്സെട്ര ടു എസ്റ്റാബ്ലിഷ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് ഡിമാൻഡ് ഫോർ സെക്സ് ഫോർ ദ വെരി എൻട്രി ഇൻ ടു ദ സിനിമ എന്നാണ് പറയുന്നത്. ഇത് നടപടിയെടുക്കാൻ പോകുന്നതാണ്. തെളിവുകളാണ് ഒരു കമ്മീഷന് മുൻപാകെ കൈമാറുന്നത്. സർക്കാർ ഏൽപ്പിച്ച കമ്മീഷനാണ്, നമ്മുടെ ടാക്സ് ഉപയോഗിച്ച് നൽകിയ എടുത്ത കമ്മീഷനാണ്, നിയമപരമായ നിലനിൽപ്പുള്ള ഒരു കമ്മീഷനാണ്. അത് 4.5 വർഷമായി പുറത്തറിയുന്നില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്. അത് നീതിരാഹിത്യമാണ്, അത് വലിയ തോതിൽ എതിർക്കപ്പെടേണ്ടതാണ്. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു ചോദ്യമാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി. മാധു, ഒന്ന് എൻ്റെ അടുത്ത് ഞാൻ അറിഞ്ഞിടത്തോളം ഈ കമ്മിറ്റി മുമ്പാകെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ ഇതൊരിക്കലും നിങ്ങളുടെ പേര് വിവരങ്ങളോ മറ്റു രീതിയിലുള്ള ഒന്നും തന്നെ പുറത്ത് വിടില്ല എന്നവർ ഉറപ്പ് കൊടുക്കുകയും അതിൻ്റെ പേരിൽ രണ്ടുപേരും ഒപ്പിട്ട് വാങ്ങുകയും ചെയ്ത ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഇതൊരിക്കലും പുറത്ത് വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളും ഉണ്ട്. കാരണം അവർക്ക് നിയമപരമായി ഇത് പോരാടാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട്. ഇനി ഇത് പുറത്ത് വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്മിറ്റി മുമ്പാകെ പോയിരുന്നത് എന്ന് ഒരു സ്ത്രീ ഉറച്ച ശബ്ദത്തിൽ പുറത്തേക്ക് വന്ന് പറയട്ടെ, പുറത്തേക്ക് വന്ന് പറയട്ടെ. പറയുമ്പോൾ ഈ കൊടുത്ത എവിഡൻസ് ഒക്കെ അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കേൾക്കാമല്ലോ. അവിടെയും സ്ത്രീകൾ എന്താണ് മൗനമായി ഇരുന്നാൽ ഈ മൗനം തന്നെയല്ലേ ഇവിടെ ഇത്രയും കാലം സംഭവിച്ചുകൊണ്ടിരുന്ന ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം കാരണം. ഇപ്പൊ കമ്മിറ്റിയുടെ മുമ്പാകെ കമ്മിറ്റി ഒരു പക്ഷേ തെറ്റാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റിയുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ പ്രകാരം ഇവർക്ക് പിന്നെ കോടതിയെ സമീപിക്കാം, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം. ഞാൻ എനിക്ക് നിയമപരമായി എനിക്ക് സഹായം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കമ്മിറ്റിയുടെ മുമ്പാകെ പോയി സംസാരിച്ചത്. പക്ഷേ കമ്മിറ്റി എൻ്റെ പേരും എൻ്റെ വിവരങ്ങളും ഒന്നും പുറത്തു വിടാതെ എന്നോട് നീതി കാണിച്ചില്ല എന്ന് സ്ത്രീകൾക്ക് പറയാമല്ലോ. എന്തുകൊണ്ടാണ് അവരിപ്പോഴും നിശബ്ദത പാലിക്കുന്നത്? അവർക്ക് ശബ്ദമുണ്ടാക്കാൻ വേണ്ടിയല്ലേ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്? സ്ത്രീകൾക്ക് നിങ്ങൾ പറയൂ, നിങ്ങൾ ഞങ്ങൾ അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്? അവിടെ വ്യത്യസ്തതയുണ്ട് ശ്രീമതി ഭാഗ്യലക്ഷ്മി. അങ്ങനെയല്ല, അവനവന്റെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന ചൂഷണങ്ങൾക്കെതിരെ അതിക്രമത്തിനെതിരെ സംസാരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഇത് ഒക്കെ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ഇതൊക്കെ മൊഴികളായി നൽകാൻ ചില സ്ത്രീകളെങ്കിലും തയ്യാറായത്. അതുകൊണ്ട് അവർ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഈ ക്രൂരതയാകെ രഹസ്യാത്മകമായി സൂക്ഷിക്കപ്പെടണം എന്നാണോ? മാധു തന്നെ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക. അവരുടെ ഐഡന്റിറ്റി പുറത്ത് വിടരുത്, അതായത് വിക്ടിമിന്റെ ഐഡന്റിറ്റി പുറത്ത് വിടാൻ പാടില്ല. അക്യൂസ്റ്റിന്റെ ഐഡന്റിറ്റി പുറത്ത് വിടണം എന്നാണോ മാധു പറഞ്ഞതിന്റെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെങ്ങനെ സാധിക്കും? ഐഡന്റിറ്റി രണ്ടുപേർക്കും കോടതിയുടെ മുമ്പാകെ സെയിം ആണല്ലോ. കോടതിയുടെ മുമ്പിൽ വരുമ്പോ രണ്ടുപേരും രണ്ട് കക്ഷികളല്ലേ കോടതിക്ക്? അവിടെ അതിനല്ലേ പ്രാധാന്യമുള്ളൂ? അല്ലാതെ സർക്കാരിന് അവരെ ശിക്ഷിക്കാനുള്ള നിയമമുണ്ടോ? കോടതിയല്ലേ അവരെ ശിക്ഷിക്കേണ്ടത്? അപ്പോ എനിക്കറിയാവുന്ന വളരെ പരിമിതമായ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരു വ്യക്തി പറയാം, ഞാൻ എൻ്റെ പേര് മാഡം പുറത്ത് പറയരുത്, പക്ഷേ ഇന്ന ആൾ ഇന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്ന് അങ്ങനെ എങ്ങനെയാണ് ഒരു പിന്നെ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായും യോജിക്കും ശ്രീമതി ഭാഗ്യലക്ഷ്മി. പക്ഷേ സ്ക്രീൻഷോട്ടുകളടക്കം വാട്സ്ആപ്പ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളടക്കമാണ് കമ്മീഷന് മുൻപാകെ ഹാജരാക്കിയത്. കമ്മീഷൻ തന്നെ ശുപാർശ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡ്രഗ് യൂസേജ് അടക്കം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം FIR അടക്കം ഇട്ട് പരിശോധിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്ന് ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് വളരെ ലൗഡായിട്ടുള്ള ഒരു എവിഡൻസ് ആണ്. അത് പോലീസിന് ഇരയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന അക്യൂസ്ഡിൻ്റെയോ ഐഡന്റിറ്റി പ്രാഥമികമായി വെളിപ്പെടുത്താതെ തന്നെ അന്വേഷിക്കാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. മാധു, ഇത് അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വെറുതെ അന്വേഷിച്ചത് കൊണ്ട് കാര്യമായില്ലല്ലോ. നമുക്ക് അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? ഇത് അന്വേഷിച്ച് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അടുത്തത് കേസിലേക്ക് പോണ്ടേ? അതല്ലാതെ ആ അന്വേഷണം പൂഴ്ത്തിവെക്കണം എന്നാണോ പറയുന്നത്? ഒരു ഈ അന്വേഷണം
പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ അന്വേഷണം എന്ത് ചെയ്യണം? ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ ഉത്തരം പറയണ്ടേ? എന്തിനു വേണ്ടിയാണ് ഇപ്പം നമ്മൾ എന്താ പറയണത്? 1 കോടി രൂപ 6 ലക്ഷം പിന്നെ ചെലവാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കി, എന്നിട്ട് ഇത്രയും പൈസ വെറുതെ കളഞ്ഞു പൂഴ്ത്തി വെച്ചു എന്ന് നമ്മൾ പറയുന്നില്ലേ? നാളെ ഇത് തന്നെയല്ലേ നമ്മൾ വീണ്ടും പറയാൻ പോകുന്നത്? പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്താക്കാതെ അവരുടെ സ്ക്രീൻഷോട്ടും അവരുടെ മറ്റുള്ള ശബ്ദ സന്ദേശങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തി. ഓക്കെ, അന്വേഷണ പ്രകാരം അയാൾ തെറ്റ് സമ്മതിച്ചു. അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു? അല്ല, ഏത് ഇത്തരത്തിലുള്ള കേസുകളിൽ ഏത് കേസുകളാണ് നമ്മൾ ഇരയുടെ ഐഡന്റിറ്റി പുറത്തുവിടുന്നത്? പക്ഷെ ഒരു ഓഡിയോ ക്ലിപ്പ് ആണെങ്കിൽ അത് ആരാണ് പുറത്തുവിട്ടത് എന്ന്, അതല്ലെങ്കിൽ ആരാണ് അയച്ചത് എന്ന് നിയമ സംവിധാനത്തിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാധു ഇരയുടെ ഐഡന്റിറ്റി പുറത്തുവിടണ്ട. പക്ഷെ അങ്ങനെ ഒരു ഇര കോടതിയുടെ മുമ്പാകെ വരണമോ വേണ്ടയോ? തീർച്ചയായും സംവിധാനത്തിന് നടപടി സ്വീകരിക്കാൻ കഴിയുന്ന പ്രൊവിഷൻസ് ഇതിലുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണമെന്നുള്ളതാണ്. ഇത് 4.5 വർഷം മുൻപ് കിട്ടിയ ഒരു റിപ്പോർട്ട് അങ്ങനെ തന്നെ അലമാരിയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ ഒരു പിന്നീട് മുന്നോട്ട് പോക്കുണ്ടാകുന്നില്ല എന്നുള്ളതിന്റെ ആശങ്കയാണ് ഞാൻ അങ്ങോട്ട് പങ്കുവെച്ചത്.